ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. കാരമൽ ക്യാരറ്റ് പായസം. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, കൂടാതെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെർമിസെല്ലിയാണ്. ഇത് ഞാൻ 100 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഏത് വെർമിസെല്ലി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാഗുവരി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ അരക്കപ്പെടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കണം. വെള്ളം ഇത് ഒന്ന് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടിന് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. കാരമൽ സോസ്, അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിഞ്ഞു പോയാൽ നല്ല കയ്പ്പ് രസമായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റ് മിക്സ്ചർ ഒഴിച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കി ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പകുതി ഷുഗർ കൂടി ആഡ് ചെയ്ത് നമുക്ക് മധുരം കറക്റ്റാക്കിയാൽ മതി. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.